മാർബിൾ വിരിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് കേട്ടോ മാർബിളിനകത്ത് മരത്തിൻ്റെ കറ പിടിക്കുക എന്നുള്ളത്. മാർബിളിൻ്റെ വർക്ക് ഇറക്കുമ്പോൾ എന്തായാലും അവരുടെ വീടിനകത്ത് മരത്തിൻ്റെ വർക്കുകൾ ഉണ്ടാവും, ആശാരിയുടെ വർക്കുകളോ കാര്യങ്ങളോ ഇൻ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ചപ്പുകൾ അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും അതിനകത്ത് നിന്ന് കറ ഇറകിയിട്ട് നമ്മുടെ നാച്ചുറൽ മെറ്റീരിയൽസ് വൈറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ചും പെട്ടെന്ന് ആ കറയെല്ലാം ഇളകി വരുന്നത് കാണട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ ഇറകി വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കല്ലിനകത്തോട്ട് പിടിക്കും. കല്ലിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ വൈറ്റിനകത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കളർ മാറിയ പോലെ നമുക്കൊരു റെഡ് കളറായി മാറുന്നത് കാണട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിത്തരാം. പാർക്കേൽ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്മളിനകത്ത് കോൺടാക്ട് ചെയ്താൽ ഞങ്ങളതിന് അത് എത്തിക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. മാർബിളിനും ഗ്രാനൈറ്റിൻ്റെയൊക്കെ വർക്ക് നടക്കുന്ന സൈറ്റിലേ ഇപ്പോഴും കാണുന്നൊരു പ്രശ്നം കേട്ടോ ഇത്. നിങ്ങളിത് കണ്ടല്ലോ, ഈ ഒരു നമ്മുടെ മരത്തിൻ്റെ വർക്ക് അടക്കുമ്പോൾ ഇതിപ്പോൾ മഹാഗണിൻ്റെ ഇതാണ് നമ്മൾ ചപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ മരപ്പണി നടക്കുന്ന സമയത്ത് വരുന്ന ചെറിയ പൊടികളുണ്ടല്ലോ, അപ്പോൾ അതും വെള്ളം തട്ടിക്കഴിഞ്ഞൊരു അവസ്ഥയാട്ടോ. അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ, നമ്മളെ വെള്ള മാർബിള്, ഞാൻ അതിന് മുന്നേ നിങ്ങൾക്ക് മാർബിളിൻ്റെ മോഡലിംഗ് കാണിച്ചു തരുന്നു, ഇതിനകത്ത് എങ്ങനെ വന്നു എന്നുള്ള ഡെമോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പോളിഷ് ചെയ്ത മാർബിളാണെങ്കിലും പോളിഷ് ചെയ്യാത്ത മാർബിളാണെങ്കിലും ഇത് പോകാൻ ഭയങ്കര പാടാട്ടോ. ഈ മുകളിൽ കുറച്ച് കളറൊക്കെ പോകും, പക്ഷേ മൊത്തമായിട്ട് ആ ഒരു മഞ്ഞ കളറും കാര്യങ്ങളൊക്കെ പോയി കിട്ടണമെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ മാർബിളിൻ്റെ മാർബിളാണെങ്കിൽ പ്രത്യേകിച്ച് അത് ഈ വൈറ്റ് കളർ മാർബിളാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കാണിക്കുകയും ചെയ്യും. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ വൈറ്റ് നല്ല പ്രൊഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊരു സിമ്പിളായിട്ടുള്ള ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് മൊത്തം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇതങ്ങോട്ട് വാടുത്തു കണ്ടോ. ഇതാ മൊത്തം ആ മരത്തിൻ്റെ കറ കേട്ടോ, മരവും വെള്ളവും കൂടെ കൂടിയിട്ടുള്ളൊരു കറയാണിത്. ഇത് പോയി കിട്ടാൻ ഭയങ്കര പണിയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഇതൊക്കെ കുറച്ച് ചെയ്ത് കളയാം, പക്ഷേ ഒരു മഞ്ഞ പാടും അതുപോലെ തന്നെ ആ ഒരു ചുവന്ന ഒരു കളറുണ്ടല്ലോ അതൊക്കെ പോകാൻ ഭയങ്കര പാടാട്ടോ. അപ്പോൾ ഇത് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇത് സാമ്പിളായിട്ട് എനിക്ക് ഈ ഒരു ഭാഗത്ത് ഞാനത് എനിക്കൊന്ന് ഇങ്ങനെ കളഞ്ഞെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാ, എല്ലാവർക്കും അറിയാം എം എം സിയുടെ വൈറ്റ്നർ എന്നുള്ള പ്രൊഡക്റ്റ് ആട്ടോ, മാജിക് വൈറ്റ്നർ എന്നുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1000 രൂപയുടെ മെറ്റീരിയൽ ആട്ടോ ഇത്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഏകദേശം 400 ml വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്കിതിനു വേണ്ടി വേണ്ടത് ഇത് വേണം, അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു തുണി വേണം കേട്ടോ. 100% കോട്ടൺ ആയിട്ടുള്ള ഒരു തുണി വേണം. ഇതിന് പറയുന്ന പേരാണ് മല്ലു തുണി എന്ന് പറയും. സാധാരണ എല്ലാ ടെക്സ്റ്റൈൽസിൻ്റെ ഷോപ്പിലും പോയിട്ട് മല്ലു തുണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും എടുത്തരും കേട്ടോ. നമുക്ക് ചെറിയൊരു കഷ്ണം, ഇപ്പോൾ എനിക്ക് ഇത്രയും പോർഷൻ ചെയ്യാനുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പോർഷൻ മതി. അതുപോലെ തന്നെ അത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ട്രാൻസ്പെറൻറ്റ് കവർ കേട്ടോ. ട്രാൻസ്പെറൻറ്റ് കവറും ഒരു ഇൻസുലേഷൻ ടാപ്പും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നില്ല ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ, നമ്മളേ ഈ ഇത്രയും ഭാഗത്താണ് നമ്മൾ ചെയ്യുന്നത്, ജസ്റ്റ് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ അത്രയും പോർഷൻ ഒന്ന് ഇൻസുലേഷൻ വെച്ചിട്ട് അതിൽ നിന്ന് ജസ്റ്റ് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ലിക്വിഡ് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാലും ചെറുതായി പുറത്ത് പോകും എങ്കിലും ചെറിയ രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. കവർ ചെയ്തിട്ട് ഒരു ബോക്സ് ടൈപ്പ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്താണ് നമ്മൾ ആ ലിക്വിഡ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയുള്ള കറകൾ പോകുന്നുണ്ടോയെന്ന് നോക്കാനാണ്. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 6 മാസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും പല ആൾക്കാർ സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ കൂടെ ചെയ്യുന്നത് കേട്ടോ. ഒരു 3-4 റയർ ചെയ്യാം. നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന വെള്ളം പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുക. മാക്സിമം തടഞ്ഞു നിർത്തുക കേട്ടോ. അതിനകത്ത് ചെറിയ രീതിയിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു ലിക്വിഡിൻ്റെ ഓപ്ഷൻ അംശം വേണം കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മാർബിളിനകത്ത് വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. പക്ക ക്ലിയർ ആയിരിക്കണം, ഉണങ്ങിയിരിക്കണ സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ ഇത്രയും ഭാഗം എടുക്കാൻ കാരണം ബാക്കിയുള്ള സെക്ഷനും കൂടെ നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ളത്. ഒരു ഭാഗത്ത് സൂം ചെയ്ത് കാണിച്ച് ഇതിൻ്റെ ആ കറ മൊത്തം കണ്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കോട്ടൺ തുണി ഉണ്ടല്ലോ മല്ലു തുണി
ഇതിനെ കറക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് നമ്മൾ ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് വരുന്ന രീതിയിൽ കുറച്ച് കൂടുതലുണ്ട് ഒരു ഭാഗം. അതിനകത്ത് വരുന്ന രീതിയിൽ വേണം കേട്ടോ തുണി. ഓക്കെ, ഈ രീതിയിൽ വെക്കാം. ഇതാ നമുക്കിനി ഈ ബോക്സ് പൊട്ടിക്കാം. നമ്മുടെ വൈറ്റ്നർ ബോക്സ്, അത് എനിക്ക് തോന്നുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഏത് ദിവസത്തിനുള്ളിൽ നമ്മൾ മാക്സിമം ഉപയോഗിച്ച് തീർക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് അതിൻ്റെ ആ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ബോക്സാണ് വരുന്നുള്ളൂ. നമുക്ക് ആവശ്യത്തിന് മാത്രം പൊട്ടിച്ചെടുത്താൽ മതി ബോക്സ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, കൈയിനകത്തായി കഴിഞ്ഞാൽ ഒരു വൈറ്റ് പൗഡർ പോലെ വരും. അപ്പോൾ ഗ്ലൗ ഉപയോഗിക്കണം. ഞാനിവിടെ ഗ്ലൗ ഉപയോഗിച്ചിട്ടില്ല. ഗ്ലൗ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. MMC-ൻ്റെ കൂപ്പൺ ഉണ്ട്. MMC-ൻ്റെ ഞാൻ കൂപ്പൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്കേഴ്സ് ആണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് കൈയിനകത്താകും. അപ്പോൾ ഇതാ ഇതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഈ ബോക്സ് അതുപോലെ തന്നെ അടച്ചു വെക്കുക. ഇപ്പോൾ കണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്കത് ഒഴിച്ചിട്ടുണ്ട്. ഇനി കോട്ടൺ വേസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള കറകളൊക്കെ ഇപ്പോൾ തന്നെ ഇളകിപ്പോയിട്ടുണ്ട്. എങ്കിൽ തന്നെയും അതിനകത്ത് മൊത്തം നോക്കണ്ടോ, അകത്തുള്ള കറകളൊന്നും നമുക്ക് ഇതിൻ്റെ കൂടെ പോരുന്നില്ല കേട്ടോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. കവർ വെക്കുക, തുണി വെക്കുക. തുണി നന്നായിട്ട് വെച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടെ തുണിക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അതിനുശേഷം വേണ്ടത് നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് കവർ ഉണ്ടല്ലോ, ഇതിന് മുകളിൽ വയ്ക്കുക. മുകളിൽ വെച്ചിട്ട് എയർ കയറാത്ത രീതിയിൽ നമുക്കത് വീണ്ടും കവർ ചെയ്യാം. നന്നായിട്ട് കവർ ചെയ്യുക, എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് കവർ ചെയ്യണം കേട്ടോ. അതിനകത്തോട്ട് വേറെ എയറോ കാര്യങ്ങളൊന്നും കയറാത്ത രീതിയിൽ നന്നായിട്ട് ബ്ലോക്ക് ചെയ്യുക. മതിയല്ലേ. ഇനി കമ്പനി പറയുന്നത് ഏകദേശം ഒരു 4 മണിക്കൂർ വരെയാണ് ഇതിൻ്റെ ഇങ്ങനെ വെക്കേണ്ടത്. അത് നമുക്ക് സാധാരണ നമ്മൾ പറയാറ്, എല്ലാവരും പറയാറ് കറക്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ദിവസം വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വെച്ച സമയം, ഇപ്പോൾ സമയം എന്തായി, സമയം 5 മണിയാണ് കേട്ടോ. അപ്പോൾ 5 മണി, നാളെ ഇതേ സമയത്ത് തന്നെ നമുക്കിത് പൊളിച്ചു നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ട് എന്താ നോക്കാം കേട്ടോ. അപ്പോൾ അറിയാൻ പറ്റും മുമ്പ് ചെയ്തിട്ടുണ്ട്, റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ പലർക്കും ഇത് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ എനിക്ക് ഈ മെത്തേഡ് ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൈ ആണോ എൻ്റെ കൈയിനകത്തൊക്കെ നോക്കിയറിയാൻ എനിക്ക് വെള്ളപ്പാടുകൾ വന്നിട്ടുണ്ട്. ഈ വെള്ളപ്പാടുകൾ വരും അതെങ്ങനെയാന്ന് വെച്ചാൽ ഗ്ലൗ ഉപയോഗിച്ചില്ലെങ്കിൽ കേട്ടോ. ഗ്ലൗ ഉപയോഗിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതൊരു കെമിക്കലാണ്, കെമിക്കൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഗ്ലൗ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്ത് വെച്ചത് കണ്ടല്ലോ. നമ്മൾ ഒരു ദിവസം മുന്നേ നമ്മൾ വൈറ്റ്നറൊക്കെ അടിച്ചു വെച്ചിരുന്നു. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം എന്തായിരിക്കുന്ന അവസ്ഥ എന്ന് കേട്ടോ. ഇതിനടുത്ത് കൂടുന്നേ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇവിടെ നമുക്ക് നന്നായിട്ട് റെഡ് കളറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഈ ഒരു നമ്മൾ വെച്ച ടാപ്പ് വെച്ച ഭാഗത്ത് കുറച്ച് വൈറ്റ് കളറായിട്ട് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ, പൊളിച്ച് നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്.
കയ്യിലാവാൻ പാടില്ല കേട്ടോ ഈ കെമിക്കല്. അപ്പം നമ്മൾ ഈ ടാപ്പ് പൊട്ടിച്ച ഭാഗത്ത് വരെ അത് ആ പശ ഇറങ്ങിയ ഭാഗത്തൊക്കെ അത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കവർ ഇതാ, ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്ത് മാറ്റി വെക്കാം. കണ്ടോ ഇത്രയും ഭാഗം ആണോ, ഇത്രയും ഭാഗത്താണ് നമ്മൾ തുണി വെച്ചിരുന്നത്. ഇതിനകത്തുള്ളത് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇത് ആണോ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ തുണി വെച്ചിട്ടില്ലായിരുന്നു, ആ ഭാഗത്ത് നിലക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഈ കെമിക്കൽ കയറിയ ഭാഗം മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇത്രയും ഭാഗത്തായിരുന്നു നമ്മളന്ന് വെച്ച് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഭാഗം മൊത്തം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾ തുണി വെച്ചിട്ടില്ല. ഇനി ഈ ഭാഗം കൂടെ തുണി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ തുണി വെക്കാത്ത ഭാഗത്തും ചെറിയ രീതിയിലുള്ള കറകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗം നമ്മൾ ചെയ്ത ഭാഗം വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊന്ന് സൂം ചെയ്ത് കാണിച്ച് പെർഫെക്റ്റ് ആയിട്ടുണ്ടെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗം ഇനി ചില ഭാഗത്ത് പോവാത്തുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ തുണി വെക്കാത്ത ഭാഗമാണ്, തുണി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും പോകും. ഇനി ഇൻ കേസ് അത്രയും ഡീപ്പായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ പോയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്യണ്ട, അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്താൽ മാത്രമേ നമുക്ക് അത് മൊത്തമായിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇവിടെ കുറച്ച് ഡീപ്പായിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ ചെയ്യണം, അപ്പോൾ മാത്രമേ അത് മൊത്തമായിട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് വൈറ്റ്നറിൻ്റെ ഗുണം. മരത്തിൻ്റെ കറ എത്രയായാലും നമുക്ക് ഒരു 4 mm വരെ ഉള്ളത് ഡെപ്ത്തേക്ക് ഇറങ്ങിയതൊക്കെ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. അതിനേക്കാളും താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ കമ്പനി തന്നെ ഗ്യാരണ്ടി തരുന്നില്ല. പക്ഷേ മാക്സിമം 4 mm താഴേക്ക് ഇറങ്ങിയ കറ വരെ, മരത്തിൻ്റെ കറ വരെ ഇത് ഇറക്കുന്നുണ്ട്. ഇത് പലരും വിചാരിക്കും ഇത് കറ ഇതിനകത്ത് നിന്ന് വലിച്ചെടുക്കുക എന്നുള്ള, വലിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഈ റിയാക്ഷനും അതുപോലെ തന്നെ കോട്ടൻ്റെ റിയാക്ഷനൊക്കെ അടക്കം അതിനെ വാനിഷ് ചെയ്യുക ചെയ്യുന്നത്. അത് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ കളർ മാറ്റി കളയാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പലർക്കും വിചാരമുണ്ട് ഇതിങ്ങനെ വലിച്ചെടുക്കും തുണിയിൽ, തുണി കണ്ടപ്പോൾ തുണി കണ്ടില്ലേ, തുണിയിൽ അങ്ങനെ കളറോ കാര്യങ്ങളൊന്നുമില്ല കണ്ടോ, തുണിയിൽ അങ്ങനെ കളറോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് അതിന് മുന്നേ ഉള്ള കളറുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതും നമ്മുടെ ഈ കെമിക്കൽ ഈ ലിക്വിഡും കൊണ്ട് തട്ടുമ്പോഴേക്ക് അതിൻ്റെ റിയാക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ മെറ്റീരിയൽ. ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഷോപ്പിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ കൊറിയർ ചെയ്യാൻ പറ്റും, കൊറിയർ ചെയ്തിടാം. അല്ലെങ്കിൽ നേരിട്ട് ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. അത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 1000 രൂപയാണ് ഒരു ബോക്സിന് വരുന്നത്. അപ്പോൾ അത് കെമിക്കലിന് വില കൂടുന്നതിന് മാറുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. ഇപ്പോഴത്തെ റേറ്റ് ഈ സമയത്തുള്ള റേറ്റ് 1000 രൂപയാണ് കേട്ടോ ഒരു ബോക്സിന് വരുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.